റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിരവധി അപ്ഡേറ്റുകൾ നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഒരു യുദ്ധം അത് കലനിൻഗ്രേഡ് ഭാഗത്തോ അല്ലെങ്കിൽ മോൾഡോവയിലെ നിന്നോ വരാമെന്ന അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യൂറോപ് യൂണിയന്റെയും നാറ്റോയുടെയും വീക്ക് പോയിന്റ് ആണ് ഈ രണ്ട് ഭാഗത്തുള്ളത് അതേപോലെ റഷ്യയുടെ സ്ട്രോങ് പോയിന്റും കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു സംഭവം ഇത് വ്യക്തമാക്കുന്നു എന്ന് തന്നെ പറയാം എന്താണ് ആ സംഭവം നാറ്റോയിൽ മുപ്പത്തിരണ്ടാമതായി ഒരു രാജ്യം അംഗമാകാൻ പോകുന്നു യെസ് ഇതുവരെ റഷ്യക്ക് അനുകൂലമായി നിന്ന് റഷ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യം സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്നതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നു സ്വീഡൻ നാറ്റോയിൽ അംഗമാകാൻ പോകുന്നു അതുകൊണ്ട് ഈ യുദ്ധത്തെ ഇത് എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് സ്വീഡൻ നാറ്റോയിൽ അംഗമാകാൻ പോകുന്നു അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത് ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അപ്ഡേറ്റിൽ നമ്മൾ കണ്ടത് റഷ്യയുടെ അസാൾട്ട് ഫോഴ്സ് എന്ന റീജിയൻ പിടിച്ചെടുത്തതിനു ശേഷം വീണ്ടും മുന്നേറി പോയിക്കൊണ്ടിരിക്കുന്നു എന്നതും ഉക്രൈൻ ആണെങ്കിൽ ഉക്രൈൻ സൈനികർക്ക് ആവശ്യമായ ആയുധമൊന്നുമില്ലാതെ ഉക്രൈൻ സൈനികർ യുദ്ധ തടവുകാരായി എന്നതും കഴിഞ്ഞ അപ്ഡേറ്റിൽ നമ്മൾ കണ്ടതാണ് ആദിബ്ക എന്ന റീജിയൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അല്ലെങ്കിൽ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിച്ച് എട്ട് മാസത്തിന് ശേഷമാണ് റഷ്യ ബാഗ്മുദ് എന്ന റീജിയൻ പിടിച്ചെടുക്കുന്നത് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു റീജിയൺ ആണ് ആദിബ്ക എന്ന റീജിയൻ ഉക്രൈന്റെ ലോജിസ്റ്റിക്സ് ഹബ്ബ് ഈയൊരു ആദിമിക എന്ന റീജിയണും അതിനു ചുറ്റുമായുള്ള ഏരിയയിലുമാണ് ഉള്ളത് സോ ഉക്രൈനും ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു റീജിയൻ റഷ്യ കൈവശപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഉക്രൈന്റെ ഏറ്റവും വലിയ പരാജയമായി ഇതിനെ കണക്കാക്കി ഇത് എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി ഉക്രൈൻ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടു നിരവധി രാജ്യങ്ങളോട് ഞങ്ങൾക്ക് എയർ ഡിഫൻസ് സിസ്റ്റം തരൂ എന്നാവശ്യപ്പെട്ടു അതിനവീന ആയുധങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ആംസ് ക്യാപ് ഉണ്ട് അത് പരിഹരിക്കൂ എന്ന് ഉക്രൈന്റെ ഭാഗത്തു നിന്നും നിരവധി ശബ്ദമുയർന്നു പല രാജ്യങ്ങളും സഹായം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്തു തന്നെ സഹായം ലഭിച്ചില്ലെങ്കിലും ആദവ്ക്കായി നിറയിച്ചതിൽ ഉക്രൈൻ സൈനികർ അവസാനം വരെ നല്ല രീതിയിൽ തന്നെ എന്നതും റഷ്യയുടെ ഒഫൻസീവ് നല്ല രീതിയിൽ വളരെ തീവ്രമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് റഷ്യയുടെ ഫ്രണ്ട് ലൈൻ ദിവസങ്ങൾ കഴിയും തോറും ശക്തമായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ഉക്രൈന്റെ ലൈൻ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇങ്ങനെ തുടർന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ ആദിക് എന്ന റീജ്യനിൽ നിന്നും പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറിയുള്ള ഉക്രൈൻ സൈനികരെ ആ ഒരു ലൈനെ ശക്തിപ്പെടുത്താനായി ഇപ്പോൾ ആയുധങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ ഉക്രൈന്റെ അടുത്ത ഫ്രണ്ട് ലൈൻ ഉള്ളത് അതിൽ നിന്നും ഒരു മുപ്പത് കിലോമീറ്റർ നീങ്ങിയാണ് ഇവിടെയെല്ലാം ഉക്രൈന്റെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ട്രെഞ്ചസിനുള്ളിൽ അവിടെയുള്ള സൈനികർ ഉക്രൈൻ സൈനികർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു ഈ സമയത്താണ് റഷ്യ ഇങ്ങനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ എല്ലാ സ്ഥലവും എല്ലാ റീജിയണും ഉക്രൈൻ ആവശ്യപ്പെട്ടു മായ സ്ഥലങ്ങളെല്ലാം റഷ്യ കൈവശപ്പെടുത്തും അതുകൊണ്ട് അവരെ ഡൈവേർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഇപ്പോൾ സ്വീഡനെ നാറ്റോയിൽ അംഗമാക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് ഒരു വലിയ ചർച്ചയുണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് രണ്ട് രാജ്യങ്ങൾ മാറി നിന്നിരുന്നു അതിലെ ഒന്നാമത്തെ രാജ്യം തുർക്കി തുർക്കി എഡഗോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിൻലൻഡ് നാറ്റോയിൽ അംഗമായാലും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ പക്ഷെ സ്വീഡൻ നാറ്റോയിൽ അംഗമാകാൻ പറ്റില്ല അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് നിരവധി തവണ എതിർപ്പ് അറിയിച്ചിരുന്നു ഫിൻലൻഡും സ്വീഡനും ഞങ്ങൾ ഒരുമിച്ച് തന്നെ നാറ്റോയിൽ അംഗമാകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് അംഗത്വം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഫിൻലൻഡ് തന്നെ വന്ന് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി നാറ്റോയിൽ അംഗമായി കഴിഞ്ഞു എന്ന് സ്വീഡനെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ വലിയൊരു പ്രശ്നം സ്വീഡന് വന്നു സ്വീഡൻ നാറ്റോയിൽ അംഗമാകാൻ പാടില്ല ഞങ്ങൾ എതിർക്കുമെന്ന് തുർക്കി പറയുന്നു സോ തുർക്കിയുമായി സംസാരിക്കാൻ അമേരിക്ക മീഡിയേറ്ററായി വന്നു അങ്ങനെ തുർക്കി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു എഫ് സിക്സ്റ്റീൻ വേണം എയർ ഡിഫൻസ് സിസ്റ്റം വേണം ഇങ്ങനെയുള്ള പല ആവശ്യങ്ങളും അമേരിക്കയുടെ മുന്നിൽ ഉന്നയിച്ചു ഇതെല്ലാം ഞങ്ങൾ തരാം പക്ഷേ സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്നത് തുർക്കി എതിർക്കാൻ പാടില്ല എന്ന അമേരിക്കയുടെ നിബന്ധന ഉണ്ടായിരുന്നു തുർക്കിയും അത് സമ്മതിച്ചു ഓക്കെ ഇനി യാതൊരു പ്രശ്നവുമില്ല ഇനി സ്വീഡന് നാറ്റോയിൽ അംഗമാകാമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് സ്വീഡന് മറ്റൊരു പ്രശ്നം വരുന്നത് മറ്റൊന്നുമല്ല ഹങ്കേരി പറയുന്നു സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്നത് ഞങ്ങൾക്ക് എതിർപ്പാണ് ഞങ്ങൾ അതിന് അനുവാദം തരില്ല എന്ന് ഹംഗേരിയെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ റഷ്യയുടെ സുഹൃദ് രാജ്യമാണ് വലിയ രീതിയിൽ ആയുധ സഹായമായാലും ആർമി സഹായമായാലും യൂറോപ്യ യൂണിയൻ ഉക്രൈന് വേണ്ടി തയ്യാറാക്കുമ്പോൾ അതിനെല്ലാം തടസ്സപ്പെടുത്താനായി ഹങ്കേരി ശബ്ദമുയർത്തുന്നു ആ ഒരു ദേഷ്യം യൂറോപ്യ യൂണിയൻ രാജ്യങ്ങൾക്കുമുണ്ട് നാറ്റോ രാജ്യങ്ങൾക്കുമുണ്ട് എന്നാലും വീണ്ടും ചർച്ച നടന്നു അങ്ങനെ ചർച്ച നടക്കുന്ന സമയത്ത് സ്വീഡൻ പറയുന്നു ഗ്രിപ്പൻ എയർക്രാഫ്റ്റ് ഹംഗേരിക്ക് തരാം സ്വീഡൻ ഗ്രിപ്പൻ എയർക്രാഫ്റ്റ് തരാമെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഹങ്കേരിക്ക് ഓക്കെയാണ് സമതം അറിയുന്നത് സ്വീഡൻ സ്വീഡൻ ഇനി നാറ്റോയിൽ നാറ്റോയിൽ വേണ്ടി യുടെ പാർലമെന്റിൽ നിൽക്കുന്നു സ്വീഡൻ ഹങ്കേരിയുടെ പാർലമെന്റിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പേരുണ്ട് അതിൽ നൂറ്റി എൺപത്തി പേരും സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്നതിന് ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പുമില്ല എന്ന് അറിയിച്ചു സോ ജെസ് തേർട്ടി നയൻ ഗ്രൂപ്പൺ വിമാനത്തിന് ഹങ്കേരി സംബന്ധിച്ചത് തന്നെ സ്വീഡൻ നാറ്റോയിൽ അംഗമാകാൻ പോകുന്നു ഇത് നാറ്റോ രാജ്യങ്ങളും സ്വീഡനും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നാറ്റോ എക്സ്പാൻഷൻ ആണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു എക്സ്പാൻഷൻ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും നാറ്റോ എക്സ്പാൻഷൻ നടക്കാൻ പോകുന്നു സോ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ റഷ്യയുടെ കൺട്രോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ നാറ്റോ സപ്പോർട്ട് എന്നതിലുപരി മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ റഷ്യക്കെതിരായി തിരിയുന്നു എന്നതാണ് കൂടുതലായും ഇവിടെ പറയാൻ പറ്റുന്നത് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ നാറ്റോ എന്നൊക്കെ പറയുമ്പോൾ അടുത്ത യുദ്ധം ആരംഭിക്കാൻ പോകുന്നു ഇവിടെ ലിത്വേനിയയിൽ നിന്നുമാണ് യുദ്ധം ആരംഭിക്കുന്നത് ലിത്വേനിയ എന്ന് പറയുമ്പോൾ ബാൾട്ടിക്സി വളരെ പ്രധാനപ്പെട്ടതാണ് ലിത്വേനിയ ലാത്വിയ എസ്തോണിയ ഈ മൂന്ന് രാജ്യങ്ങളാണ് ബാൾട്ടിക് രാജ്യങ്ങൾ ലിത്വേനിയയ്ക്കും പോളണ്ടിനും മധ്യമുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ കലിനിൻഗ്രേഡ് എന്ന ഭാഗം ഈ കലിനിൻഗ്രേഡ് എന്നത് റഷ്യൻ കൺട്രോളിലാണ് ഉള്ളത് ഈ കലിനിൻഗ്രേഡ് ഭാഗത്തു നിന്നുമാണ് റഷ്യ ബാൾട്ടിക് രാജ്യങ്ങളെയും ബാൾട്ടിക് സീയും അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് സോ ഈ കലിനിൻഗ്രേഡ് എന്ന ഭാഗത്തു നിന്നും റഷ്യയെ പുറത്താക്കണം എന്നത് ലിത്വേനിയയുടെ ലീഡേഴ്സ് പറയാൻ ആരംഭിച്ചിരിക്കുന്നു ലിത്വേനിയ ലീഡേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ശ്രമം എടുത്താലും അത് തടസ്സപ്പെടുത്താൻ റഷ്യ ഉണ്ട് ഏതൊരു കാര്യത്തിലും റഷ്യയുടെ ഇടപെടൽ കൂടുതലായിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ റഷ്യ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കലിനിൻഗ്രേഡ് എന്ന ഭാഗത്തു നിന്നും റഷ്യയെ പുറത്താക്കണം അവിടെ നിന്നും റഷ്യയെ പുറത്താക്കിയതിനു ശേഷം അതേ സ്ഥലത്ത് നമ്മൾ ഓക്യുപ്പൈ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഇതേപോലെ റഷ്യ മോൾഡോവയിലെ ട്രാൻസ് ഭാഗം വിട്ടിട്ടുണ്ട് ഇതും റഷ്യൻ കൺട്രോളിലാണ് ഉള്ളത് പ്രോറഷ്യൻ ആണ് ഇവിടെ അധികമായിട്ടുള്ളതും കലിനിൻഗ്രീഡ് എന്ന ഭാഗത്തും ആണ് അധികമായിട്ടുള്ളത് എങ്ങനെ ഉക്രൈന്റെ ഈ രണ്ട് ഭാഗത്തും പ്രോ റഷ്യൻസ് നിരവധി പേരുണ്ട് സോ സ്വീഡൻ നാറ്റോയിൽ അംഗമായി കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് ബാൾട്ടിക് രാജ്യങ്ങൾ ബാൾട്ടിക് രാജ്യങ്ങൾ ഓൾറെഡി നാറ്റോയിൽ അംഗമായി കഴിഞ്ഞു ബാൾട്ടിക് രാജ്യങ്ങൾക്കും പോളണ്ടിനും മധ്യയുള്ള ഈ കലിനിൻഗ്രീഡ് എന്ന ഭാഗത്തു നിന്നും റഷ്യ ഇതെല്ലാം നിരീക്ഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ലിത്വേനിയ അവരുടെ അടുത്ത ഘട്ട ശ്രമം ആരംഭിക്കുന്നു ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ട് ലിത്വേനിയയ്ക്കും പോളണ്ടിനും മധ്യേയുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ ആണിത് ഈ ഗ്യാസ് പൈപ്പ് ലൈനിൽ നിരവധി റോ മെറ്റീരിയൽസ് എക്യൂപ്മെന്റ്സ് ഒക്കെ റഷ്യയുടെ സോ റഷ്യയുടെ ഈ റോ മെറ്റീരിയൽസ് അതുപോലെ തന്നെ എക്യൂപ്മെന്റ്സ് ഒക്കെ അതിൽ നിന്നും എടുത്ത് മാറ്റി മറ്റു രാജ്യങ്ങളുടെ പക്കൽ നിന്നും ഇതെല്ലാം വാങ്ങിച്ച് ഫിക്സ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് തൽക്കാലം അതിന് സാധ്യതയില്ല അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലിത്വേനിയ തന്നെ പറയുന്നു ഇപ്പോൾ ഇതെടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ റഷ്യക്കെതിരെ നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ഇതൊക്കെ വെച്ച് റഷ്യ ചെക്ക് വയ്ക്കും സോ ഇതൊക്കെ മാറ്റണം എന്ന തീരുമാനത്തിലെത്തുന്നു സോ സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്നത് ഈ യുദ്ധത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി കണക്കാക്കാം മാത്രമല്ല റഷ്യയുടെ ദേശീയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റായി ഇത് മാറും ഫ്രാൻസ് മാക്രോൺ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല റഷ്യ ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമെല്ലാം കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയല്ലോ അവരുടെ അധീനതയിലായല്ലോ അങ്ങനെയാണെങ്കിൽ നാറ്റോ ഇതിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് മാക്രോണോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യെസ് വി ടു ഇന്റർഫിയർ എന്ന് പറയുന്നു നാറ്റോ രാജ്യങ്ങളുടെ സേനയെ റഷ്യക്കെതിരെ തിരിക്കണം എന്നാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം റഷ്യ വിജയിച്ചു വിജയിച്ചു എന്ന വാർത്തകൾ മാത്രമേ പുറത്തു വരൂ എന്നും അദ്ദേഹം പറയുന്നു ഇതേ ചോദ്യം സ്വീഡനോട് ചോദിക്കുന്നു കാരണം സ്വീഡൻ നാറ്റോയിൽ അംഗമാകാൻ പോവുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ സ്വീഡൻ സേന റഷ്യക്കെതിരെ ഉക്രൈന് വേണ്ടി ഉക്രൈൻ അനുകൂലമായി റഷ്യക്കെതിരെ പ്രവർത്തിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വീഡൻ പറയുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നത് ഞങ്ങളെ ഞങ്ങൾ തന്നെ സംരക്ഷിക്കുക ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക ഉക്രൈനു വേണ്ടി ഏതൊക്കെ രീതിയിൽ സഹായം ചെയ്യാൻ പറ്റുമോ അത് ആയുധമായാലും ശരി പണമായാലും ശരി ആ രീതിയിലൊക്കെ ഞങ്ങൾ സഹായം ചെയ്യാൻ തയ്യാറാണ് അതേസമയം റഷ്യക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത് ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്നും പറയുന്നുണ്ട് മാക്രോൺ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നും സ്വീഡൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രാൻസിന്റെ ഫോറിൻ പോളിസി വേറെ അതുപോലെ സ്വീഡന്റെ ഫോറിൻ പോളിസി വേറെ അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ ഞങ്ങളുടെ സേന ഫീൽഡിൽ എത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു സ്വീഡൻ നാറ്റോയിൽ അംഗമായതിനു ശേഷം അടുത്തതായി ഉക്രൈനെ നാറ്റോയിൽ അംഗമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഓരോ രാജ്യമായി മാത്രമേ നാറ്റോയിൽ അംഗമാക്കാൻ പറ്റുകയുള്ളൂ ഇനി അഥവാ ഫിൻലൻഡിനെയോ സ്വീഡനെയോ നാറ്റോയിൽ അംഗമാക്കുന്നതിന് മുമ്പ് ഉക്രൈനെ അംഗമാക്കിയിരുന്നെങ്കിൽ റഷ്യ വലിയ പ്രശ്നമൊക്കെയും ഉണ്ടാക്കിയേനെ അത് വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായേനെ മാത്രമല്ല നാറ്റോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് റഷ്യയെ കൊടുക്കാനുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് അടുത്തതായി റഷ്യയെ കൊടുക്കാനുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് കലിനിൻഗ്രേഡ് എന്ന ഭാഗമാണ് ആദവ്ക എന്ന റീജിയണിൽ റഷ്യക്ക് ലഭിച്ച വിജയം ആർക്കും നിഷേധിക്കാനും പറ്റില്ല മറക്കാനും പറ്റില്ല ഇനി അഥവാ ഒരു കൗണ്ടർ കൗണ്ടർഒഫൻസീവിന് വേണ്ടി ഉക്രൈൻ തയ്യാറാകുന്നു എങ്കിലും അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ വേണം അവർക്ക് നിരവധി പണവും ആവശ്യമായിട്ടുണ്ട് ഇത് ഉക്രൈനും മനസ്സിലാക്കുന്നുണ്ട് സോ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരായുള്ള ഒരു ആയുധമായാണ് നാറ്റോ എക്സ്പാൻഷനെ കണക്കാക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഉക്രൈൻ ആവശ്യമായ ആയുധങ്ങൾ പോകാൻ തയ്യാറായിരിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പക്കലും ഇല്ല ഒരാഴ്ചയ്ക്ക് മുമ്പ് പാരീസിൽ വെച്ച് ഒരു യോഗം ചേർന്നിരുന്നു അതിൽ അവസാനമായി ആ യോഗം അവസാനിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി മൂന്നാല് രാജ്യങ്ങൾ ചേർന്ന് ഒരു ഗ്രൂപ്പാണ് ഫോം ചെയ്തത് എന്നിട്ട് അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി അത് നേരെ ഉക്രൈന് കൊടുക്കാമെന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഒന്നര വർഷം മുമ്പ് ഉക്രൈന്റെ കോൺടാക്ട് ഗ്രൂപ്പ്സ് എന്നും പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അൻപതോളം രാജ്യം ഈ ഉക്രൈന്റെ കോണ്ടാക്ട് ഗ്രൂപ്പ്സിൽ ഉണ്ടായിരുന്നു ഈ അൻപത് രാജ്യങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഉക്രൈൻ ആവശ്യമായ സഹായം ലഭിക്കും പക്ഷേ ഈ അൻപത് രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പുതിയതായി ഒരു അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നു ഉക്രൈൻ ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കണം അത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് ഉക്രൈനിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം സോ നാറ്റോ എക്സ്പാൻഷൻ നടക്കാൻ പോകുന്നു ഉക്രൈൻ ആവശ്യമായ ആയുധങ്ങൾ വാങ്ങി കൊടുക്കാൻ പുതിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു റഷ്യയെ കൊടുക്കാൻ കലനിൻഗ്രേഡ് എന്ന ഭാഗത്ത് ഇടപെടാൻ ആരംഭിച്ചിരിക്കുകയാണ് ട്രാൻസ്റ്റിയ എന്ന ഭാഗവും ഇപ്പോൾ ആവേശത്തിലാണുള്ളത് അതേപോലെ തന്നെ റഷ്യയുടെ ആയുധങ്ങൾ റോ മെറ്റീരിയൽസ് എക്യൂപ്മെന്റ്സ് ഒന്നും ഞങ്ങളുടെ രാജ്യത്ത് വേണ്ട എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ബാൾട്ടിക് രാജ്യങ്ങൾ ഈ ആവേശം വലിയ രീതിയിൽ വലിയൊരു പ്രശ്നമായി വലിയൊരു സ്ഫോടനമായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് കമന്റായി ചേർക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം